അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബാദ്. തംബീഹു സബാഹ്. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഉസ്തുഷ്ഹിദ റജുലൻ മിന്നാ യൗമ ഉഹദ് ഫവജിദ അലാ ബതുനിഹി സഖ്റത്തൻ مربوطة من الجوع فمسحت أمه التراب عن وجهه وقالت هنيئا لك يا بني الجنة فقال النبي صلى الله عليه وسلم ما يدريك لعله كان يتكلم فيما لا يعنيه ويمنع ما لا يضره. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത് കാണാൻ സാധിക്കും. ഉഹുദ് യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം ഒരാൾ രക്തസാക്ഷിയായി. വിശപ്പിൻ്റെ കാഠിന്യത്താൽ അയാൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയതായിട്ട് കണ്ടു. അയാളുടെ മാതാവ് അയാളുടെ അടുക്കൽ വന്നിട്ട് മുഖത്ത് നിന്ന് മണ്ണ് തുടച്ചു നീക്കിയ ശേഷം ആ മകനോട് പറഞ്ഞു, പൊന്നുമോനെ നീ സന്തോഷിച്ചു കൊള്ളൂ, നിനക്ക് സ്വർഗമുണ്ട്. ഇത് കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയാം, ഒരുപക്ഷെ അയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിരിക്കാം, തനിക്ക് ഉപദ്രവകരമല്ലാത്തത് തടഞ്ഞിട്ടുണ്ടാകാം എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏറ്റവും പ്രതിഫലാർഹമാണല്ലോ രക്തസാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിനേക്കാൾ മഹത്തരമായത് മറ്റൊന്നുമില്ല. കാരണം ഏത് ആരാധനകളായാലും പുണ്യകർമ്മങ്ങളായാലും അതൊന്നും രക്തസാക്ഷിത്വത്തോളം അതിൻ്റെ പ്രതിഫലം വരുന്നില്ല. ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളം തന്നെയാണ് രക്തസാക്ഷിത്വം എന്നുള്ളത്. കാരണം ജീവിതം തന്നെ സൃഷ്ടാവിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണല്ലോ രക്തസാക്ഷിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ രക്തസാക്ഷിത്വം കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്തതും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അതീവ ഗൗരവത്തോടെ മാത്രം വീക്ഷിക്കപ്പെടുന്നതുമായ ചില തെറ്റുകുറ്റങ്ങളുണ്ട്. ഈ പ്രവാചകൻ്റെ ഒരു ഹദീത്ത് അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ അനാവശ്യമായിരിക്കുന്ന സംസാരങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അഥവാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുശ്ശീലം തന്നെയാണ്. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ നിയന്ത്രണമേതുമില്ലാതെ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വാക്കുകളുടെ ഗൗരവത്തെക്കുറിച്ചോ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന മോശമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അവർ ബോധവാന്മാരല്ല. സദാസമയവും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അവരുടെ തൊഴിൽ തന്നെ. സമയം, സന്ദർഭം അതൊന്നും അവർ പരിഗണിക്കാറേ ഇല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള വയാടികളെക്കുറിച്ച് നാവ് നീട്ടി അയവിറക്കുന്ന പശുക്കളോടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യബ്ഖലുൽ ബലീഗ മിനൽ റിജാലില്ലദി യതഖല്ലലു ബിലിസാനിഹി കമാ യതഖല്ലലുൽ ബാഖറത്തു ബിലിസാനിഹ. പശുക്കൾ അയവിറക്കും പോലെ നാവ് കൊണ്ട് അയവിറക്കി വായാടിത്തത്തോടെ വർത്തമാനം പറയുന്നവരോട് തീർച്ചയായും അല്ലാഹു തആല കോപിച്ചിരിക്കുന്നു. സമയമില്ല, സന്ദർഭം നോക്കുന്നില്ല, എന്തുമാവാം, എന്തും വിളിച്ചു പറയാം എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു അധ്യാപനം നമുക്ക് ഓർമ്മ വരുന്നത്. ഇസ്ലാം വിലക്കിയ നിരവധി കുറ്റങ്ങളിലേക്ക് തുറന്ന കവാടമാണ് അനാവശ്യ സംസാരം എന്നുള്ളത്. അനിയന്ത്രിതമായിരിക്കുന്ന സംസാരമാണ് അധിക കുഴപ്പങ്ങൾക്കും
അധിക കുഴപ്പങ്ങൾക്കും വഴിവെക്കുന്നത് എന്ന് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീത്ത് കാണാൻ സാധിക്കും, മങ് കതുറ കലാമുഹു കതുറ സഖതുഹു വമങ് കതുറ സഖതുഹു കതുറത് ദുനൂബുഹു വമങ് കതുറത് ദുനൂബുഹു കാനത്തിന്നാറു ഔലാ ബിഹി. ആരുടെ സംസാരം അധികരിച്ചുവോ അവൻ്റെ വീഴ്ചകളും അധികരിക്കും. ആരുടെ വീഴ്ചകൾ അധികരിച്ചാൽ അവൻ്റെ കുറ്റങ്ങളും വർദ്ധിക്കും. കുറ്റങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ അവൻ നരകത്തിൻ്റെ അവകാശിയായിട്ട് തീരുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ നബി തങ്ങളോട് അടുക്കൽ വന്നിട്ട് നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അയാളുടെ സംസാരത്തിൽ കടുത്ത അതൃപ്തി തോന്നിയ നബി തങ്ങൾ ചോദിച്ചു, കന്ദൂന ലിസാന കമിംബാബ്, താങ്കളുടെ നാവിന് എത്ര മറകളാണുള്ളത് എന്ന്. അയാൾ പറഞ്ഞു, അസനാനീ വശഫത്തായ്, എൻ്റെ പല്ലുകളുണ്ട്, എൻ്റെ പല്ലിൻ്റെ രണ്ട് നിരകളുണ്ട്, എൻ്റെ രണ്ട് ചുണ്ടുകളും അതിൻ്റെ മറയാണ് എന്ന്. അവിടുന്ന് ചോദിച്ചു, നബി തങ്ങൾ ചോദിച്ചു, അമാക്കാന ഫീദാലിക്കമായുറത്തു കലാമുക്ക, എന്നിട്ട് എന്തുകൊണ്ടാണ് അവക്ക് നിന്റെ സംസാരത്തെ തടഞ്ഞു നിർത്താൻ കഴിയാതിരിക്കുന്നത് എന്ന്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഒരു ഹദീത്ത്, വായാടികളായിരിക്കുന്ന ആളുകൾ, സംസാരപ്രിയരായിരിക്കുന്ന ആളുകൾ, സംസ്കാരശൂന്യരായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് നബി തങ്ങൾ ഈ ഹദീത്ത് പറഞ്ഞിട്ടുള്ളത്. അവരെ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ വെറുത്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇന്ന അഹബ്ബക്കും ഇലയ്യാവ അഖ്റബക്കും മിന്നീ ഫില്ലാഖിറ മഹാസിനുക്കും അഖ്ലാഖാ ഇന്ന അബ്ഗളക്കും ഇലയ്യ വ അബ്അദക്കും മിന്നീ ഫില്ലാഖിറ അസ്വഅക്കും അഖ്ലാഖൻ അസ്തർഫാറുൻ അൽമുതഫൈഹിഖുൻ അൽമുതശദ്ദിഖുൻ. പാരത്രിക ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്നോട് സമീപസ്ഥരുമായിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ നിങ്ങളിലെ സൽസ്വഭാവികളായിരിക്കും. എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവരും എന്നിൽ നിന്ന് വിദൂരസ്ഥരുമായിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വായാടികളായിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അഹങ്കാരികളായിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ കൃത്രിമത്വം കലർത്തിയിട്ട് സംസാരിക്കുന്ന നികൃഷ്ട സ്വഭാവികളായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണത്. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നു, അത് നമ്മൾ മൊബൈലിലും അതുപോലെയുള്ള മാധ്യമ വാർത്താ മാധ്യമങ്ങളിൽ ആ ചാനലുകളിലും നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു, നമ്മളതിനെ തള്ളിക്കളയുന്നു. ആ തള്ളിക്കളയുന്നത് പിന്നീട് ലോകമാകെ വ്യാപിപ്പിക്കുന്നത് വരേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ മോശമായിരിക്കുന്ന കാര്യങ്ങൾ ആ ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ സംസാരിച്ച് അധികമായിട്ട് സംസാരിച്ചു കൊണ്ട് അധികമായിട്ട് കളവ് പറയുന്നവനെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ ഭീകരമായിരിക്കുന്ന ശിക്ഷാമുറകളാണ് അവന് നൽകുന്നത്. അവൻ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ദുന്യാവ് മുഴുവനും അവൻ്റെ അടുക്കൽ നിന്ന് അത് മോശമായിരിക്കുന്ന സംസാരമാണെങ്കിലും അത് അല്ലാത്ത സംസാരമാണെങ്കിലും ലോകമാകത സുച്ചി സഞ്ചരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞത് ഫൈദാ റജുലുൻ ജാലിസുൻ വ റജുലുൻ ഖായിമുൻ ബിയദിഹി കല്ലൂബും മിൻ ഹദീദ് യുദ്ഖിലുഹു ഫീ ശിദ്ഖിഹി ഫയശുഖുഹു ഹത്താ യബ്ലുഗ ഖഫാ
ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്റാ മിഅ്റാജിന്റെ അവസരത്തില് ഒരു രംഗം കാണാൻ സാധിച്ചു. ഒരു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു, ഒരു കിടക്കുന്ന ഒരു മനുഷ്യനെയും കാണുന്നു, ഇരിക്കുന്ന ഒരു മനുഷ്യനെയും നിൽക്കുന്ന ഒരു മനുഷ്യനെയും കാണാൻ സാധിച്ചു. നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലെ കല്ലൂബും മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ഒരു കൊളുത്തുണ്ട്. ആ കൊളുത്ത് യുദഖലുഹു ഫീ ശദ്ഖിഹി ഫയശുഖുഹു ഹത്താ യബ്ലുഗ ഖഫാഹ, പെരടി വരേക്കും അത് കീറിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വായ കീറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇടത് ഭാഗത്ത് കീറിക്കഴിഞ്ഞാൽ പിന്നീട് വലത് ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവൻ്റെ വായ അവൻ്റെ ചേള കീറിക്കൊണ്ടേ നിൽക്കുകയാണ്, പെരടി വരേക്കും കീറുന്നു. ഇങ്ങനെ ഒരു ഭാഗം കീറുന്ന സമയത്ത് മറ്റൊരു ഭാഗം കൂടി വരുന്നു, മറ്റൊരു ഭാഗം കീറുന്ന സമയത്ത് മറ്റൊരു ഭാഗം കൂടി വരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സന്ദർഭം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു, മാഹാദാ, ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹിനോട് അവർ പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു കൊണ്ടുപോയിരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മ റജുലുല്ലദീ റഅയ്തുഹു യുഷഖ്ഖിദുഹു ഫകദാബ്, അവൻ ചേള കീറുന്ന ഒരാളെ നിങ്ങൾ കണ്ടില്ല നബിയെ, ഫകദാബ്, അവൻ കളവ് പറയുന്നവനാണ്. കളവ് പറയുന്നവൻ അവൻ മാത്രമല്ല, യുഹദ്ദിസു ബിൽ കദിബതി വതഹ്മലു വതഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്, അവൻ സംസാരിക്കുന്നത് കളവ് മാത്രമല്ല, പിന്നീട് അവൻ്റെ കളവ് അത് ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ അടുക്കൽ നിന്ന് മറ്റൊരാളിലേക്ക്, മറ്റൊരാളുടെ അടുക്കൽ നിന്ന് മറ്റൊരാളിലേക്ക്, പിന്നീട് അത് ലോകം മുഴുവനും വ്യാപിക്കുന്നവർ വരേക്കും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു കാര്യമായത് കൊണ്ടാണ് അവനെ ഇത്രയും വലിയ ഭീകരമായിരിക്കുന്ന ശിക്ഷാമുറകളെ കൊണ്ട് അവനെ ശിക്ഷിക്കുന്നത് എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നുണ്ട്. സംസാരിക്കുന്നത് മാത്രമല്ല, പറ്റാത്ത കാര്യങ്ങളിൽ പറ്റാത്ത കാര്യങ്ങളും അതേ പ്രകാരം തന്നെ പറ്റാത്ത സമയങ്ങളിലും സമയവും സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുകയും അത് തന്നെ കളവ് കൂട്ടിപ്പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ അല്ലാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.